ചൂണ്ടോതിരി മർമ്മം. പെരുവിരലിനോട് ചേർന്ന് ചൂണ്ടുവിരലിൻ്റെ ഇറയിൽ കാണപ്പെടുന്ന ഈ മർമ്മത്തിൽ ആഘാതം ഏൽക്കുകയാണ് എങ്കിൽ, ഇതിനു മുന്നേ നാം പഠിച്ച മറ്റു മർമ്മങ്ങളായ കവളിക്കാലം, ഉള്ളംകൈ വെള്ളൈ മർമ്മം, ദക്ഷിണൈക്കാലം തുടങ്ങിയ മർമ്മങ്ങളോട് സാമ്യമുള്ള രീതിയിൽ തന്നെയാണ് ബുദ്ധിമുട്ടുകൾ പ്രകടമാകുന്നത്. പ്രധാനമായും കൈ കുത്തുളച്ചിൽ, കൈ തരിപ്പ്, കൈ ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ അല്ലെങ്കിൽ കയ്യിലുണ്ടാകുന്ന ചലനശേഷിയുമായി ബന്ധപ്പെട്ട വേദനകളെല്ലാം തന്നെ ഇതിന് കാരണമാകുന്നുണ്ട്. ഈ മർമ്മം മറ്റു പല ബുദ്ധിമുട്ടുകൾക്കും പ്രതിവിധിയായും ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിലുണ്ടാകുന്ന വേദനകൾ, അതായത് കൈവേദന, കൈക്കുത്തുളച്ചിൽ, കൈത്തരിപ്പ്, ചലനശേഷിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ എല്ലാത്തിലും തന്നെ പ്രതിവിധിയായിട്ടും ഈ മർമ്മത്തെ ഉപയോഗിക്കാറുണ്ട്. കയ്യിലാണ് ഈ മർമ്മത്തിൻ്റെ സ്ഥാനമെങ്കിലും ഇതിനു മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ തലവേദന, കണ്ണുവേദന തുടങ്ങിയവയ്ക്കെല്ലാം പരിഹാരമായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഈ മർമ്മത്തിൻ്റെ പേരുകളിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയം തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഒരേ മർമ്മത്തെ തന്നെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുന്ന പേരുകൾ വ്യത്യസ്തമായിരിക്കാം. അത് ഞാൻ ഇതിനു മുന്നേ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് മർമ്മകണ്ണാടി 500 എന്ന ഗ്രന്ഥത്തെ തന്നെ ആധാരമാക്കിയാണ് നാം മർമ്മ പഠനം നടത്തുന്നത്. കാരണം ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന പേരുകളായിരിക്കണമെന്നില്ല ചിന്താർമണി നാട്ടുവൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത്. ആയുർവേദത്തിൽ 107 മർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എങ്കിലും അത്തരം മർമ്മങ്ങളുടേതായിട്ടുള്ള പേരുകളും എന്നാൽ ചിന്താർമണി നാട്ടുവൈദ്യശാസ്ത്രത്തിലെ പേരുകളും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ സ്ഥാനങ്ങൾ ഏകദേശമെല്ലാം ഒന്നു തന്നെയാണ്. ഇനി ചിന്താർമണി നാട്ടുവൈദ്യശാസ്ത്രത്തിൽ പോലും ഓരോ ഗ്രന്ഥങ്ങളിലും പല പേരുകളിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പേരുകൾ ഒരുപക്ഷെ ആശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കാം എങ്കിലും മർമ്മസ്ഥാനത്തിൽ ചില ഗുരുക്കന്മാരുടെ അഭിപ്രായത്തിലും നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. കാരണം ഇവയെല്ലാം തന്നെ ഒരു ശ്രേണിയിൽപ്പെട്ട മർമ്മങ്ങളാണ് എന്നുകൂടെ ഓർത്തിരിക്കുക. ഈ മർമ്മത്തെക്കുറിച്ച് മർമ്മകണ്ണാടി 500 എന്ന ഗ്രന്ഥത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. നിണമാന ചൂണ്ടോതിരി മർമ്മം ഗുണമേതെണ്ടാൽ നിശമായി കൈകാലും തടിത്തു വീങ്ങും കുറിപ്പാന കുളിർക്കാച്ചൽ പനികളോട് കണ്ട കുറി അറുന്തിടുകിൽ തടവിപ്പാറേ. ഇവിടെ സൂചിപ്പിക്കുന്നത് ചൂണ്ടോതിരി മർമ്മത്തിൽ ക്ഷതമേൽക്കുകയാണ് എങ്കിൽ കൈയും കാലും നല്ല രീതിയിൽ തടിച്ച് വീങ്ങുന്നതിന് കാരണമാകുന്നുണ്ട്. കൂടാതെ കുളിർ, ശരീരമാകെ ചൂട് പിടിക്കുക, കുളിറും ചൂടും രണ്ടും മാറി മാറി വരുന്ന അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ജ്വരം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. ഇനി സാധാരണയായിട്ട് ഇത്തരം മർമ്മങ്ങളിൽ ആഘാതം ഏറ്റുകഴിഞ്ഞാൽ ജന്നി വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഓർത്തിരിക്കുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ അനുയോജ്യമായ എണ്ണയിട്ട് തന്നെ തടവൽ മുറകൾ ചെയ്തു കഴിഞ്ഞാൽ ഇവയെല്ലാം മാറുന്നതായിരിക്കും. ശരിയായ ചികിത്സ കിട്ടുകയാണ് എങ്കിൽ ഇവയെല്ലാം മാറിപ്പോകും. കിട്ടിയില്ല എങ്കിൽ, അതായത് തക്കതായ ചികിത്സ കിട്ടിയില്ല എങ്കിൽ ഭാവിയിൽ അത് കയ്യിലുണ്ടാകുന്ന വാദരോഗങ്ങളിലേക്ക് കാരണമാവുകയും അല്ലെങ്കിൽ കൈ ചലിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും കൈ ഉയർത്താനുള്ള ബുദ്ധിമുട്ടുകൾക്കെല്ലാം തന്നെ ഇത് വഴിതെളിക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള മർമ്മ നോട്ടുകളും മർമ്മ പോയിന്റുകളും രേഖപ്പെടുത്തിയ ചിത്രങ്ങളും കൃത്യമായി ലഭ്യമാകാൻ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിനാവശ്യമായ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണത്താൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക, മറ്റൊരു ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും.